ഹായ് ഫ്രണ്ട്സ്, എംഫോർടെക് എന്ന് ഡിസ്കസ് ചെയ്യുന്ന വിഷയം എന്താന്ന് വെച്ചാൽ, ഇരുമ്പിലെ തുരുമ്പ് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം. അത് സിമ്പിളായൊരു മെത്തേഡിൽ കൂടി. അപ്പൊ നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു തുരുമ്പ് പിടിച്ച ഇരുമ്പിന്റെ പീസ്, പിന്നെ ഒരു ആണി, ഒരു ചെറിയ പാത്രം, ആ പാത്രത്തിൽ ഒഴിക്കാനായിട്ട് കുറച്ച് വെള്ളം, പിന്നെ മെയിൻ ഒരു ഘടകമാണ് നമ്മുടെ സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്ന ഈ സാധനം. ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നത് വാഷിംഗ് സോഡ എന്ന പേരിലാണ്. പിന്നെ വേണ്ടതാണ് രണ്ട് വയർ പീസുകൾ, അതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് രണ്ട് ക്ലിപ്പുകൾ. ഈ ക്ലിപ്പ് നമുക്ക് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇതിനുശേഷം നമുക്ക് വയറിൻ്റെ രണ്ട് അറ്റങ്ങളും സ്ട്രിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ബ്ലാക്കും മഞ്ഞയുമാണ് ചൂസ് ചെയ്തേക്കുന്നത്. അതിനുശേഷം അതിൻ്റെ എഡ്ജുകളൊക്കെ ഒന്ന് മടക്കി ക്ലിപ്പിലേക്ക് കയറ്റി വെച്ചു. ഇപ്പം ബാറ്ററിയായിട്ട് കണക്ട് ചെയ്യാനാണ് ഞാൻ ഈ ക്ലിപ്പ് ഇവിടെ വെച്ചേക്കുന്നത്. ഓക്കെ, അതൊന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തു ടൈറ്റായിട്ട് ഇരിക്കാനായിട്ട്. ഇനി നമുക്ക് ഈ വയറിൻ്റെ മറ്റേ വശത്ത് ഉള്ള ഇൻസുലേഷൻ സ്ട്രിപ്പ് ചെയ്ത് കളയാം. ഇപ്പം ഞാനിതിൻ്റെ ബ്ലാക്ക് വയറിൽ നിന്നെടുത്തിട്ട് നമുക്ക് തുരുമ്പ് കളയേണ്ട മെറ്റൽ പീസുമായിട്ട് കണക്ട് ചെയ്തു. ഇനി ഈ മഞ്ഞ വയറെടുത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചറിഞ്ഞ ആണിയിൽ ചുറ്റി നല്ല ടൈറ്റായിട്ട് ചുറ്റി വെച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ പാത്രത്തിലേക്ക് ഒരു 500 ml വെള്ളം ഒഴിക്കുക. ഒരു ടേബിൾ സ്പൂൺ സോഡിയം കാർബണേറ്റ് അതിലിടാം. ഈ സോഡിയം കാർബണേറ്റ് നമുക്ക് നമ്മുടെ സോപ്പും സോപ്പ് പൊടിയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങാൻ ലഭിക്കും, ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ തുരുമ്പ് കളയേണ്ട മെറ്റൽ പീസ് ഇറക്കി വെച്ചു. വേറൊരു ആണി നമ്മൾ ചുറ്റി വെച്ചിരുന്നു, അതും കൂടി ഇറക്കി വെച്ചു. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ഈ 9 വോൾട്ട് ബാറ്ററി. ഇതിലേക്ക് വേണ്ട പവർ സപ്ലൈ കൊടുക്കാനാണ് ഈ 9 വോൾട്ട് ബാറ്ററി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ടെർമിനലിലും പോസിറ്റീവ് ടെർമിനലിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നെഗറ്റീവ് ടെർമിനലിലേക്കാണ് നമ്മുടെ തുരുമ്പ് പോകേണ്ട വസ്തു കണക്ട് ചെയ്തിരിക്കുന്നത്. ആണി കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്കുമാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കെമിക്കൽ റിയാക്ഷൻ തുടങ്ങി. അതായത് തുരുമ്പ് പോകേണ്ട മെറ്റലിൽ നിന്ന് ആ തുരുമ്പ് ഇപ്പോൾ ആണിയിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ചെറിയ ബബിൾസ് വരുന്നുണ്ട്, അത് ഓരോ വാതകങ്ങൾ അവിടെ ക്രിയേറ്റ് ആവുന്നതാണ്. ഇതിപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്ന കെമിക്കൽ റിയാക്ഷനാണ്. ഇപ്പോൾ തുരുമ്പൊക്കെ ഇളകി 6 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ ഒരുവിധം അതിലെ തുരുമ്പെല്ലാം പോയിട്ടുണ്ട്, കണ്ടോ, നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ആ പോർഷനിലെ തുരുമ്പെല്ലാം പോയി, എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തുരുമ്പുണ്ടായതെല്ലാം ഈ വെള്ളത്തിൽ ഇളകിയെന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കണക്ട് ചെയ്ത് തന്ന ആ ആണി ഒന്ന് ഊരി നോക്കാം. നമ്മൾ വെച്ചറിഞ്ഞ ടൈമിൽ അതിൽ തുരുമ്പേ ഉണ്ടായിരുന്നില്ല, കണ്ടോ. ഇപ്പോൾ കണ്ടോ, ഇതിൽ നിറച്ച് തുരുമ്പ് പിടിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാനിന്ന് നിങ്ങൾക്ക് പകർന്നു തന്ന അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതേപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി എംഫോടെക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.